ആ ദിവസങ്ങൾ ഞാൻ ഭയങ്കര ടയേർഡാണ്, എനിക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്ന ഈ ദിവസങ്ങൾ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ തോന്നാത്ത ഈ ദിവസങ്ങൾ, ഈ ദിവസങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. നിനക്കറിയാം എന്താണ് നീ ചെയ്യേണ്ടതെന്ന്. സോ ജസ്റ്റ് ഡു ഇറ്റ്. നീ വിചാരിച്ചോ വെറും ഒരു ആഗ്രഹവും സ്വപ്നവും കൊണ്ട് മാത്രം ഡോക്ടറാകാൻ പറ്റുമെന്ന്, അതത്ര സിമ്പിളായി നടക്കുമെന്ന്? എന്നാ നീ കേട്ടോ, അതങ്ങനെയല്ല. നിനക്ക് സ്വപ്നമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടാകും, ചില ടൈമിൽ ലൈഫ് നിന്നെ ഞെരുക്കും, എന്നിട്ട് നിന്നോട് ചോദിക്കും നിനക്ക് ശരിക്കും വേണോ എന്ന്, നിനക്ക് എന്തായാലും ഇത് വേണോ എന്ന്. നീ റിസ്ക് എടുക്കേണ്ടി വരും, ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഡു യു റിയലി വാണ്ട് ദിസ്? ഇതൊക്കെ എന്റെ സ്വപ്നത്തിന്റെ ഭാഗമാണ്. ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഇതുവരെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഐ വോണ്ട് ക്വിറ്റ്. ഞാൻ ഇത് നിർത്തുകയില്ല. നിർത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് പണ്ടേ നിർത്താമായിരുന്നു, പക്ഷേ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നിർത്താൻ എനിക്ക് മനസ്സില്ല. എന്തിന് എന്തിന് ഞാൻ നിർത്തണം? എന്റെ ലൈഫാണത്, എന്റെ ഡ്രീമാണത്, എന്റെ പേരാണത് ഡോക്ടർ, ഡോക്ടർ. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയാണ്, നീ ഒരുപാട് ദൂരം വന്നു കഴിഞ്ഞു, ഒരുപാട് എഫേർട്ട് നീ എടുത്തു, ഒരുപാട് കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ചു, അതുകൊണ്ട് നീ കരയരുത്. എന്റെ പെയിനുള്ള റിവാർഡ് ഞാൻ വാങ്ങിക്കും എന്ന് വിചാരിക്കേ. എന്റെ മൈൻഡിനെ ഞാൻ അത്രയും ട്രെയിൻ ചെയ്തിട്ടുണ്ട്, ഞാൻ തന്നെ വിചാരിച്ചാലും ഇനി എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ എന്റെ 100% പഠിക്കുകയാണ്. ഇനി പറ്റില്ല എന്ന് പറയുന്നത് ഒരു ഓപ്ഷനല്ല. എന്ത് റിസൾട്ട് വന്നാലും വി വിൽ ഡീൽ വിത്ത്. എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാനത് നേടും. ഞാൻ എന്നെ ഇനിയും പുഷ് ചെയ്യും. കാരണം ചിലപ്പോൾ ഇതായിരിക്കും എൻ്റെ സമയം, ഇതാണ് എൻ്റെ സമയം. എന്തൊക്കെ സംഭവിച്ചാലും നീ നിർത്തില്ല. നീ പഠിക്കേ, വീണ്ടും വീണ്ടും പഠിക്കേ. നിന്നെ കൊണ്ടത് പറ്റും, നിന്നെ കൊണ്ടത് സാധിക്കും. അതിനുള്ള ഫയർ നിന്റെ ഉള്ളിലുണ്ട്. ഇപ്രാവശ്യം തന്നെ ഈ മീറ്റ് തന്നെ ഞാൻ ക്രാക്ക് ചെയ്യും. നിന്റെ എക്സാം കഴിഞ്ഞ് നീ പുറത്തിറങ്ങുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിന്റെ കണ്ണിൽ നീ കാണും. അത് നല്ലൊരു കാഴ്ചയാണെന്ന് ഉറപ്പുവരുത്താം.